ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്ത കൃഷി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നമ്മളെല്ലാവർക്കും അറിയാം, നമ്മുടെ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്ന മൂലകമാണ്. അതേപോലെ തന്നെ ചെടികൾക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ട മൂലകമാണ് ഈ നൈട്രജൻ എന്ന് പറയുമ്പോൾ. ഈ നൈട്രജന് ഒരു പ്രത്യേകതയുണ്ട്. നൈട്രജൻ ആണെങ്കിൽ ചെടികൾക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ നൈട്രജൻ്റെ വിവിധ രൂപങ്ങളായിട്ടുള്ള നൈട്രേറ്റും നൈട്രേറ്റുകളൊക്കെ ആക്കി മാറ്റിയാൽ മാത്രമേ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ വേണ്ട മൂലകവുമാണ് ചെടികൾക്ക് വേണ്ടത്. ചെടികൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ വളരാനും എല്ലാത്തിനും വേണ്ടൊരു മൂലകമാണ് നൈട്രജൻ. നമ്മൾ NPK എന്ന് പറയുമല്ലോ. NPK എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഈ മൂന്ന് മൂലകങ്ങളാണ് ഏറ്റവും ചെടികൾക്ക് കൂടുതലായിട്ട് വേണ്ടത്. അതിൽ നൈട്രജനും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂലമാണ്. അപ്പം ചെടികൾക്ക് ഈ നൈട്രജൻ നമ്മൾ ജൈവ വളമായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ചില ബാക്ടീരിയകളുണ്ട് അന്തരീക്ഷ നമ്മുടെ ഭൂമിയിൽ കാണുന്ന ചില ബാക്ടീരിയകളുണ്ട്. റൈസോബിയ എന്നൊക്കെ പറയുന്ന ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകളാണെങ്കിൽ ഈ നൈട്രജനെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് നൈട്രേറ്റും നൈട്രേറ്റുകളൊക്കെ ഇതിൽ പ്രവർത്തനം നടന്നിട്ട് നൈട്രേറ്റും നൈട്രേറ്റുകളൊക്കെ ആക്കി മാറ്റുന്നുണ്ട്. അപ്പം ഈ ബാക്ടീരിയകൾ, ഈ റൈസോബിയ എന്നൊക്കെ പറയുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്ന ചെടികളെന്ന് പറഞ്ഞാൽ പയറുവർഗ ചെടികളിൽ പെട്ട ചെടികളിലാണ്. അപ്പം ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ചെറുപയർ, വൻപയർ, സാദാ പയർ, അങ്ങനെയൊക്കെയുള്ള പിന്നെ ശീമക്കൊന്ന, ഇതിലെല്ലാം ഇതിൻ്റെ വേരുകളിൽ ഈ റൈസോബിയ എന്ന് പറഞ്ഞ ബാക്ടീരിയ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ വലിച്ചെടുത്തിട്ട് നൈട്രേറ്റും നൈട്രേറ്റും ഒക്കെ ആക്കി മാറ്റിയിട്ട് ചെടികൾക്ക് മണ്ണിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കും. അപ്പം ഇതേപോലെയുള്ള വേറൊരു പയറുവർഗ ചെടിയാണ് ഡെയിഞ്ച എന്ന് പറഞ്ഞ ചെടി. ഈ ഡെയിഞ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ആണ് ഡെയിഞ്ച എന്ന് പറഞ്ഞ ചെടി. കണ്ടോ, ഇത് കണ്ടോ, പുളിയില പോലെ ഇഷ്ടംപോലെ പച്ചില ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ് ഈ ഡെയിഞ്ച എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഒന്ന് കിളച്ചതിന് ശേഷം ഇതിന് വിത്തുകളുണ്ടാവും. ഇപ്പോൾ കാണിക്കാവെ, ഇതിപ്പോൾ ഇതിൻ്റെ വലിയ ചെടികളാണ്. കണ്ടോ, ഇതുപോലെ പയറിൻ്റെ കൂട്ട് നമ്മുടെ ഈ ഡെയിഞ്ചയുടെ വിത്ത് നമുക്കിങ്ങനെ കിട്ടും. ഇങ്ങനെ കണ്ടോ, ഓരോ വിത്തുണ്ട് ഇതിനകത്തിൽ കാണിക്കാം. ഇതെല്ലാം ഉണങ്ങിയിട്ട് വിത്തെല്ലാം താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ കണ്ടോ, പയറാണ്, ഒരു പയറ് പോലത്തെ വിത്താണ്. ഇതാണെങ്കിൽ ഇവിടെ എല്ലാം വീണിട്ട് പണ്ട് ഇവിടെ എല്ലാം കിളിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഡെയിഞ്ച ഞാൻ വെച്ചതായിരുന്നു. കൃഷി ഭവനിൽ നിന്നും കിട്ടിയതായിരുന്നു കുറച്ച് ഡെയിഞ്ച വിത്ത്. അപ്പം അന്ന് വെച്ചിട്ട് കണ്ടോ, ഇതെല്ലാം എന്താ പറഞ്ഞാൽ നമ്മൾ കുറച്ച് വലുതായതിനു ശേഷം ഈ പൂക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ഞങ്ങളിത് പറിച്ചിട്ട് ഞങ്ങളിതുപോലെ ചെടികളുടെ ചുവട്ടിൽ, അതായത് തെങ്ങിൻ്റെ ചുവട്ടിൽ ഇതേപോലെ ഇട്ട് കൊടുത്താണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പച്ചില വളം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പെട്ടെന്ന് അഴുകി പോവുകയും ചെയ്യും. അതായത് പച്ചില നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത കാണിക്കാം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാം. ഇത് കുറേ ഡെയിഞ്ചയുടെ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് റൂട്ട് നൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ, ഇത് കണ്ടോ, മുഴകൾ കാണാം ഈ ചെടികളുടെ വേരുകളിൽ. അപ്പോൾ ഈ മുഴകളിലാണ് നമ്മുടെ ബാക്ടീരിയ താമസിക്കുന്നത്. കണ്ടോ, ഓരോ ചെടികളുടെ മുഴകൾ കണ്ടോ, അണ്ട് ഈ ഇതിനകത്തിലാണ് നമ്മുടെ, ഞാൻ കാണിക്കാം. കണ്ടോ, ഈ ഇതിൻ്റെ വേര് നോക്ക്. കണ്ടോ, കുറേ മുഴകൾ കണ്ടോ, ഈ മുഴകളിലാണ് നമ്മുടെ റൈസോബിയ എന്ന് പറഞ്ഞ ബാക്ടീരിയ താമസിക്കുന്നത്. ഈ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്തിട്ട് ഇത് ചെടികൾക്ക് കൊടുക്കും. നല്ല കരുത്തോടെ ചെടികൾ വളരാൻ ഇതിന് കാരണമാവും. നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇത് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ അത് കുറച്ച് വെച്ചതാണ് ഇവിടെ എല്ലാം ഇതിൻ്റെ വിത്തായിട്ട് ഇതുപോലെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ചെടികൾ ചുവട്ട് പെട്ടെന്ന് തന്നെ ദ്രവിക്കുകയും ചെയ്യും, പെട്ടെന്ന് അലിഞ്ഞ് പച്ചില കമ്പോസ്റ്റ് ആവുകയും ചെയ്യും. ഇത് അല്ല, ഇങ്ങനെയാണ് ഡെയിഞ്ചയുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ ചെടികൾ നടുമ്പോൾ, അതായത് ഇതേപോലെ തന്നെ പാടത്തും ഇതേപോലെ നമുക്ക് ഡെയിഞ്ച വിത്ത്, തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഡെയിഞ്ചയുടെ വിത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വളരുകയും ഒത്തിരി വളമൊന്നും ആവശ്യമേ ഇല്ല ഇതിന്. ചുമ്മാതെ നമ്മൾ മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് കിളച്ചിട്ട് അതിനകത്തിൽ ഈ ഡെയിഞ്ചയുടെ വിത്തങ്ങ് വിതറിയാൽ മാത്രം മതി. ഒരു
മൂന്നാഴ്ച നാലാഴ്ച ഒരു മാസം ആകുമ്പോഴത്തേനും ഈ ഡേഞ്ച വളർന്നിട്ട് അവിടെ എല്ലാം നല്ല നല്ല ഇതായിട്ട് വളർന്നിട്ട് കേട്ടോ, സൂപ്പറായിട്ട് വളർന്നിട്ട് നമുക്കിതുപോലെ പച്ചില ആക്കിയെടുക്കുകയും ചെയ്യാം. പച്ചില നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് ആ മണ്ണിൽ നൈട്രേറ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ ഡേഞ്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എവിടുന്നെങ്കിലും ഡേഞ്ചയുടെ ഒക്കെ വിത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങളിതുപോലെ തന്നെ കൃഷി സ്ഥലത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് ഡേഞ്ച എന്ന് പറയുന്ന സംഭവം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ.